വേറെ സീൻസ് ആണ് കേട്ടോ. എന്തിട്ട് പറയല്ലേ, ഒരു RX100 RX135 പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാവിധ മാരക പെർഫോമൻസും മൊബൈല് കാണിക്കുന്നുണ്ട്. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഗൈസ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഒരു പെട്ട സാധനമായിട്ടാ, ഒരു ചീറ്റപ്പുലികളെ കുട്ടികളൊക്കെ പറയാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ്. പണ്ട് നമ്മുടെ കോളേജുകളിലും പിന്നെ അതുപോലെ തന്നെ സൂപ്പർ ബൈക്കും കാര്യങ്ങളൊക്കെ വരുന്നേക്കാളും മുമ്പ് ഒരു എന്താ പറയാ, ബൈക്കുകളുടെ രാജാവ് ചെറുപ്പക്കാരെ ഹരം കൊള്ളിച്ചിരുന്ന ഒരു മോഡൽ തന്നെയാട്ടാ സംഭവം. ഇപ്പോഴും ആ ബൈക്കിന്റെ റീസെയിൽ വാല്യൂ എന്ന് പറഞ്ഞാൽ ആദ്യം സെയിൽ ചെയ്തതിനേക്കാളും ഡബിൾ ഇരട്ടി കൊടുത്തിട്ടാണ് നമ്മൾ പവന വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. സംഭവം വേറെന്നല്ല, നമ്മുടെ 2-സ്ട്രോക്കിൻ്റെ രാജാവായിട്ടുള്ള RX100 രാജാവ് എന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ RD350 പിന്നെ അതുപോലെ തന്നെ RX100 135 അങ്ങനെ പറയുന്ന 2-സ്ട്രോക്ക് ബൈക്കുകളൊക്കെ ഉണ്ട്. പക്ഷെ അതിൽ ഒരൈറ്റാണ് നമ്മുടെ RX100. പക്ഷെ ഈ ഇരിക്കണ മുതലുണ്ടല്ലോ, നിങ്ങൾ വിചാരിക്കണ പോലത്തെ ഒരു ഐറ്റം അല്ലാട്ടാ സംഭവം. ഫുള്ള് പണിത് പണിതിട്ട് ഒരു ഭീകര മെഷീനാക്കിയിട്ട് വെച്ചിട്ടുള്ള മുതലാണ്. അവനെ കുറിച്ചിട്ട് പറയാ, എന്താ പറയുക, സംഭവം നിങ്ങളത് വണ്ടി നമ്മൾ ഓടിക്കുമ്പോൾ അവൻ്റെ ഒരു എന്താ പറയുക, ഇനീഷ്യൽ പവറും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവും കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഇവനെ കൊണ്ടിട്ട് പെട്രോൾ അടിച്ചിട്ട് സെറ്റാക്കണം. വേറെ ഒന്നല്ല, മൈലേജ് കുറച്ച് കുറവാണ്. അത് മൈലേജും കാര്യങ്ങളും നോക്കിയിട്ട് ഈ വണ്ടി ഒരിക്കലും നിങ്ങൾ എടുക്കരുത് കേട്ടോ. പിന്നെ ഇതിനോട് പ്രാന്തമുള്ളവർ മാത്രം ഇങ്ങനത്തെ വണ്ടികൾ എപ്പോഴും കീപ്പ് ചെയ്തിട്ട് ഇരിക്കുള്ളൂ. ഈ വണ്ടി നമ്മുടെ നാട്ടിൽ തന്നെ രഞ്ജു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചേട്ടൻ്റെ വണ്ടിയാണ്. മൂപ്പര് നാട്ടിലില്ല, അപ്പോൾ എന്തായാലും മൂപ്പര് ഫുള്ള് പണിത് സെറ്റാക്കി വെച്ചിട്ട് പോയിട്ടുള്ളതാണ്. പക്ഷേ ഫുള്ള് റെസ്റ്റും കാര്യങ്ങളൊക്കെ കയറിയിട്ട് ആകെ വണ്ടി എന്താ പറയുക, മൊത്തത്തിൽ ഇല്ലാണ്ടായി. പക്ഷേ എൻജിൻ സ്പെക്ക് നോക്കുക വെച്ചാൽ വണ്ടി വേറെ ലെവലാണ്. ബാക്കിയുള്ള ലുക്കും കാര്യങ്ങളൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. എൻജിൻ വൈസ് അവൻ്റെ പവറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തായാലും കാണിച്ചു തരാം. നമുക്ക് ആദ്യം പോയിട്ട് എന്തായാലും പെട്രോൾ അടിച്ചിട്ട് പെട്ടാം. കാലത്ത് കഴുകി വെച്ചാട്ടോ ഫുള്ള്, വണ്ടി സ്റ്റാർട്ടാക്കിയില്ല. അവൻ്റെ പെയിൻറ്റും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ നിങ്ങൾ? എന്തായാലും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാട്ടോ. പെയിൻറ്റൊക്കെ അത്യാവശ്യം കോസ്റ്റ്ലിയാണ്. മൂപ്പര് നാട്ടിലുള്ളപ്പോൾ ഫുള്ള് വണ്ടി പണിതിട്ട് കയറ്റി വെച്ച് പോയതാണ് കേട്ടോ. പിന്നെ എടുക്കാണ്ടിരുന്നിട്ട് ഫുള്ള് റെസ്റ്റ് കയറിയത്. പിന്നെ അല്ല സൗണ്ട് നോക്കി ഞങ്ങൾ. യാ മോനെ, ഞാൻ പറഞ്ഞില്ലേ ഡ്രാഗൺ കുട്ടിയാണ്, തീ മൂടി ഉണ്ടെച്ചാൽ ശരിക്കും ഡ്രാഗണ. എന്തായാലും നമുക്ക് നേരെ പെട്രോൾ പമ്പ് പോവാ. എൻ്റെ പൊന്നെ, ഇനിഷ്യൽ പവർ ഉണ്ടല്ലേ നിങ്ങള്. അപ്പൊ നമ്മളെ അധികം സ്പീഡിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്രോൾ കഴിഞ്ഞിട്ട് വഴിയിൽ നിൽക്കും. സെയിം സൗണ്ടാണ്, ഒരു രക്ഷയില്ലാട്ടാ. ശരിക്കും അറിഞ്ഞല്ലേ 135 ഒരു പവറാണ് മോനെ. 100 ശരിക്ക്, പക്ഷെ ഫുള്ള് പവർ കയറ്റിട്ടേ എൻ്റെ മോനീൻ്റെ മേലെ ചെയ്യാൻ പറ്റുന്ന മൊത്തം മൂപ്പർ ചെയ്തിട്ടുണ്ട് കേട്ടാ. ഓയിൽ എത്രയുടെ? 22 അടുത്തു. ഗൈസ് നൈസായിട്ട് മൂഞ്ചി പെട്രോള് ഒഴിച്ചു തീർന്ന്. കുറച്ച് തള്ളേണ്ടി വന്നു കേട്ടോ. അയ്യോ, ഓക്കെ. സൗണ്ടൊക്കെ സീനല്ലേ എൻ്റെ മോനെ. ശരിക്കും RX ഓടിക്കുമ്പോൾ നല്ലൊരു ത്രോട്ടിൽ സൗണ്ട് വരും കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. അത് നമ്മുടെ ഈ ടൗണിലായ കാരണം എടുക്കാൻ പറ്റില്ല. പിന്നെ ബും ഇറങ്ങിയിട്ട് ഞങ്ങൾക്കും മറന്നു അത്. ശരിക്കും നമ്മുടെ കയ്യിൽ RX ഉള്ളപ്പോൾ കറക്റ്റ് പക്കയായിരുന്നു. ഇതായിട്ട് പോകുമ്പോൾ ആരും ചുറ്റുള്ളവരൊക്കെ നോക്കും, സീനാണ്. RX100 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ മൊത്തല്ലേ, ശരിക്കും മെയിൻ്റെനൻസ് ചെയ്ത് കൊണ്ടുപോകണം. വണ്ടി ശരിക്കും എടുത്തുകൊണ്ട് പോണ്, ഒരു രക്ഷയില്ലേ. അയ്യോ,
എന്റെ മോനെ എന്തിട്ട് പറ ചീറ്റ പുലി എന്നാ പറയട്ടെ, ശരിക്ക് വണ്ടി കേറണോക്ക്. ഇവിടെ ക്യാമറ ഉണ്ട് ഗൈസ്, അത് കാരണം ഇവിടെ പതുക്കെ പോവാം. ദേഖാന്നു ക്യാമറ ട്ടാ, ഏ ക്യാമറ അന്റെ പക്കം പറയുക. എന്താ ഹൈ ഹൈ ദേ പോണോ ചേട്ടൻ. ശരിക്കും പറഞ്ഞാല് ആളുടെ കയ്യിൽ ആദ്യം ഒരു RX ഉണ്ടായിരുന്നു, അത് ഓടിച്ചിട്ടാണ് എനിക്കൊക്കെ ശരിക്ക് RX പ്രാന്ത് കയറിയതേട്ടാ. അങ്ങനെയാണ് ഞാൻ നമ്മുടെ ടൂ സ്ട്രോക്ക് എടുക്കുന്നത് RX കണ്ടിട്ട്. അവൻ്റെ ഫോട്ടോ ഞാൻ സൈഡിൽ കൊടുക്കണ്ടേട്ടാ. ഏകദേശം ഒരു 7 കൊല്ലം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പം അടുത്താണ് നമ്മുടെ ഹിമുക്കുട്ടൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളവനെ കൊടുത്തത്. ശരിക്കും പറഞ്ഞാൽ നഷ്ടം തോണ്ട്, ഇപ്പം നഷ്ടബോധം, ഐ മീൻ കുറ്റബോധം കൊടുക്കണ്ടായിരുന്നു എന്ന്. വണ്ടി ഫുള്ള് അപ്ഗ്രേഡ് ചെയ്തതിനു ശേഷം അറൗണ്ട് 130 വരെ കയറിയിട്ടുണ്ട് എന്ന് പറയുന്നത് കേട്ടാ. സംഭവം ഇപ്പൊ മീറ്റർ ഒന്നും വർക്കില്ല, അത് കാരണം നമുക്ക് ആ ടെസ്റ്റ് അടിക്കാനും പറ്റില്ല, അതാണ് സീന്. ഒരു 135 ഫുള്ള് കൺവേർട്ട് ചെയ്ത് തന്നെ ഒരു പവർ കറക്റ്റ് കാണിക്കുന്നുണ്ട്. ഓ സീൻ 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 എന്റെ പൊന്നിടാവേ, രക്ഷയില്ല. ശരിക്കും ഈ വണ്ടി ഓടിക്കണ ഫീല്, നമ്മുടെ RX ഐ മീൻ ടൂ സ്ട്രോക്ക് ഓടിക്കണ ഫീല് വേറൊരു വണ്ടിക്കും കിട്ടില്ല കേട്ടാ. അത് ഓടിക്കണവർക്ക് അതിൻ്റെ ഒരു ലെവൽ അറിയുള്ളൂ. സത്യം പറയല്ലോ, എൻ്റെ RX കൊടുത്തിട്ട് ഹിമാലയ എടുത്തിട്ടും RX ഓടിക്കണ ഒരു ഫീല്, ഐ മീൻ അങ്ങനത്തെ ഒരു വൈബ് ഏതൊരു ഹിമാലയ എന്നായാലും വേറൊരു ഫോസ്റ്റോക്കൊന്നും ഏത് സൂപ്പർ ഡ്യൂക്ക് ആയാലും നമുക്ക് കിട്ടില്ല കേട്ടാ. അത് ഈ വണ്ടി സ്വന്തമായിട്ടുള്ളവര് ഐ മീൻ മെയിൻ്റെനൻസ് ചെയ്ത് കൊണ്ടുപോയി ഓടിക്കണവർക്ക് മാത്രമേ അതിൻ്റെ ഒരു വില ശരിക്കും അറിയുള്ളൂ. ഗൈസ് ഇതൊക്കെയാണ് പ്രശ്നം, പെട്ടെന്നൊരു വണ്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പിടിച്ചിട്ടില്ല. സീൻ വെച്ച് കഴിഞ്ഞാൽ ഡ്രം ബ്രേക്കാണ്, ഡിസ്കും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. നമ്മളധികം മൂപ്പിക്കാൻ നിൽക്കുന്നില്ല, നമുക്ക് എവിടെയെങ്കിലും സൈഡാക്കിയിട്ട് ഇവൻ്റെ ബാക്കി ഡീറ്റെയിൽസൊക്കെ നോക്കാം കേട്ടോ. ഇല്ല വെച്ചാൽ പെട്രോൾ വീണ്ടും കഴിഞ്ഞാൽ നമ്മൾ മൂഞ്ചു, അല്ലാണ്ട് വേറെ സീനൊന്നുമില്ല. നമ്മുടെ പുലിക്കുട്ടീനെ ഓടിച്ചിട്ടുള്ള എൻ്റെ പെർഫോമൻസും കാര്യങ്ങളും നിങ്ങൾ കണ്ടില്ലേ. സംഭവം നിങ്ങൾക്ക് ഡയറക്റ്റ് ഓടിക്കുമ്പോഴും അതിൻ്റെ ഒരു ഫീല് കറക്റ്റ് കിട്ടുള്ളൂ കേട്ടോ. RX എങ്ങനെ ഓടിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്, എന്തായാലും ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്യണം. പിന്നെ നമ്മുടെ വണ്ടിയുടെ സ്പെക്കും കാര്യങ്ങളും പറയുക വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എഞ്ചിൻ ഭാഗത്ത് നിന്ന് തുടങ്ങാം കേട്ടോ. ആൾ ഹെഡ്, സിലിണ്ടർ, പിസ്റ്റന്, കാർബറേറ്റർ എല്ലാ കാര്യങ്ങളും അപ്ഗ്രേഡ് ചെയ്തിട്ട് നമ്മുടെ 135 ആക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബാറ്ററിയുടെ ഭാഗത്ത് നോക്കുക വെച്ച് കഴിഞ്ഞാൽ നോർമൽ ബാറ്ററി മാറ്റിയിട്ട് ഹൈ പവറായിട്ടുള്ള ബാറ്ററിയും കാര്യങ്ങളും വെച്ചിട്ടുണ്ട്. ഹൈ പവർ ബാറ്ററി ആയ കാരണം കോയില് പവർ കയറ്റിയിട്ടുണ്ട്, എക്സ്ട്രാ പവർ കയറ്റിയിട്ടുണ്ട്. നോർമൽ കോയിൽ വെച്ച് കഴിഞ്ഞാൽ കത്തിപ്പോള ചാൻസ് ഉണ്ട്, അത് കാരണം കോയിലും ഫുൾ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ CDI യൂണിറ്റും കാര്യങ്ങളൊക്കെ ഫുള്ള് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു പെർഫോമൻസ് കറക്റ്റായിട്ട് നമുക്ക് അറിയുന്നുണ്ട്. ബാറ്ററിയും കാര്യങ്ങളൊക്കെ നോർമലിനേക്കാളും ഹൈ പവർ ആയിട്ടുള്ളതാണ് കയറ്റിയിട്ടുള്ളത്. പിന്നെ ബാക്കി ഭാഗങ്ങൾ നോക്കിയാച്ചെങ്കിൽ ഹെഡ്ലൈറ്റ്
ആഫ്റ്റർ മാർക്കറ്റാണ്, ചെറിയ നല്ലൊരു ക്യൂട്ട് ഹെഡ്ലൈറ്റാണ് കേട്ടോ. കണ്ട ഹാള് പുറത്തുനിന്ന് വരുമ്പോൾ കൊടുത്തിട്ടുള്ളതാണ് ഈ ഐറ്റം എന്ന് പറയുന്നത്. നമ്മുടെ ഹാർലി ഡേവിസിൻ്റെ ഒക്കെ ഒരു ചെറിയൊരു സെറ്റപ്പ് തോന്നുന്നുണ്ടെങ്കിൽ അതുപോലെ തോന്നുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അടുത്ത് നോക്കുകയാണെങ്കിൽ പെയിൻറ്റിൻ്റെ ഭാഗത്ത് ഏകദേശം 5000 രൂപയ്ക്ക് അടുത്ത് വന്നിട്ടുണ്ട്. പെയിൻറ്റിന് മാത്രം കേട്ടോ, പെയിൻ്റ് അടിക്കുന്നതിന് എക്സ്ട്രാ ചാർജ് ഒന്നും ഉണ്ടാവും, പെയിൻറ്റിന് മാത്രം 5000 രൂപയാണ് വന്നിട്ടുള്ളത്. ഈ RX-ൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് പെയിൻറ്റ് തന്നെയാണ് കേട്ടോ. സംഭവം നോക്കിയാൽ ജാതി വൈബുണ്ട്, ട്രിബിൾ ടൂണാണ് വരുന്നത് കേട്ടോ. വയലറ്റ് പിന്നെ ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് അതുപോലെ തന്നെ ഒരു പീകോക്ക് കളറാണ് വരുന്നത്. നിങ്ങൾക്ക് കറക്റ്റ് കണ്ടോന്ന് അറിയില്ല, സംഭവം വൈബുണ്ട്. ആരും എവിടെ വെച്ചിട്ട് വണ്ടി കണ്ടാലും പെട്ടെന്ന് ശ്രദ്ധിക്കുന്നത് ഈ വണ്ടിയുടെ പെയിൻറ്റിങ്ങിലാണ്. പിന്നെ അതുപോലെ നോക്കുക വെച്ചാൽ വണ്ടിയുടെ രണ്ട് വീലും എക്സ്ട്രാ സ്പോക്ക് ആഡ് ചെയ്തിട്ട് വൈബാക്കി നിർത്തിയിട്ടുണ്ട്. അത് കാരണം കേട്ടോ നമുക്ക് ഡിസ്ക് ആഡ് ചെയ്യാൻ പറ്റാത്ത ആ ഒരു സീൻ്റെ ചെറുതായിട്ട്. വണ്ടിയുടെ പവറിനനുസരിച്ചിട്ടുള്ള ബ്രേക്കിംഗ് കപ്പാസിറ്റി ഇല്ല ഇനി, മറ്റേ ഡ്രം ബ്രേക്ക് ആയ കാരണം കുറച്ച് സീനാണ്. പിന്നെ അതുപോലെ നോക്കുക വെച്ചാൽ ബാക്ക് സൈഡിലേക്ക് വരിക വെച്ചാൽ രണ്ട് ഷോക്കും മാറ്റിയിട്ടുണ്ട്. ഷോക്ക് അബ്സോർബർ മാറ്റിയിട്ട് വേറെ നമ്മുടെ ഫോണിക്സിൻ്റെ ഷോക്ക് പോലത്തെ അടിപൊളി സ്പ്രിംഗ് ടൈപ്പ് വെച്ചിട്ടുണ്ട്. അത് കാരണം ബാക്ക് കുറച്ച് ഹൈറ്റ് കൂടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ SD-യുടെ വീലാണ് ബാക്കിൽ വന്നിട്ടുള്ളത് അമ്മേ. പിന്നെ ബാക്ക് സൈഡ് നോക്കുക വെച്ചാൽ ഇൻഡിക്ക കയറിയിരിക്കുമ്പോൾ തന്നെ വേറെ മൂഡ് സാധനം ഒന്നും പറയാല്ല കേട്ടോ. ഓടിക്കുമ്പോൾ അതിലേറെ മൂഡ്. പക്ഷേ എൻ്റെ പൊന്നടാവേ, നമ്മുടെ ചെക്കൻ്റെ സ്പെക് വൈസും പിന്നെ ചെയ്തിട്ടുള്ള വർക്കും കാര്യങ്ങളും ഇത്രയ്ക്ക് തന്നെ ഉള്ളൂ കേട്ടോ. നമ്മുടെ ചെക്കനെ കുറിച്ചിട്ട് പറയുക വെച്ചാൽ 1985 മുതൽ 1997 വരെയാണ് ഇതിൻ്റെ പ്രൊഡക്ഷനും കാര്യങ്ങളും ഉണ്ടായിട്ടുള്ളൂ നമ്മുടെ RX-100 കേട്ടോ. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എയർ പൊല്യൂഷൻ കാരണം ടോട്ടലി ഫുൾ ബാൻ ചെയ്തു, റീപ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ നിർത്തിവെച്ചു. പിന്നെ ഇപ്പോൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ വണ്ടികളൊക്കെ ഫുൾ എടുത്ത് റീസ്റ്റോർ ചെയ്ത് സെറ്റാക്കുകയാണ്. ശരിക്കും ടു സ്ട്രോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവർക്കും പ്രാന്താണ് കേട്ടോ, വേറെ മൂഡ് സാധനമാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ചെറുപ്പക്കാർ മാത്രമല്ല, കുറേ അപ്പാപ്പന്മാർ നമ്മുടെ അച്ചാച്ചന്മാരൊക്കെ ആയിട്ട് പ്രായമുള്ള ടീമുകൾ ഫുൾ എടുത്തിട്ട് സ്റ്റോക്ക് കണ്ടീഷനിൽ വണ്ടി അതേപോലെ കുട്ടപ്പന്മാരായിട്ട് കൊണ്ടു നടക്കണവരുണ്ട് കേട്ടോ. അവർ ചിലപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കുകയും ചെയ്യില്ലേ, വീട്ടിൽ വെറുതെ ഇരിക്കുകയാണെങ്കിൽ കൂടിയിട്ട് അതുപോലെ ഇരിക്കുന്നുള്ളൂ കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി റേറ്റിനേക്കാളും ഡബിൾ ഇരട്ടി റേറ്റ് കൊടുത്തിട്ടാണ് ഇപ്പോൾ നമ്മുടെ ഈ മുതലിനെടുക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ കേട്ടോ. ഞാൻ നമ്മുടെ പുതിയൊരു വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുമായിരിക്കും. എല്ലാവർക്കും സൈൻ ഓഫ്, നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനും കാര്യങ്ങളൊക്കെ അടിച്ചമർത്തി പൊട്ടിക്കുക കേട്ടോ. ഇനി ഇതുപോലുള്ള വേറെ ഏതെങ്കിലും വണ്ടിയുടെ വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അടിയിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. നമ്മൾ ഇതുപോലെ കറക്റ്റ് ഫുൾ ഡീറ്റെയിൽ ആയിട്ടില്ലെങ്കിലും നമ്മളെ കൊണ്ട് അറിയാവുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇതുപോലെ പല വീഡിയോസായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരുമായിരിക്കും. എല്ലാവർക്കും സൈൻ ഓഫ്.